നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഹിന്ദുക്കളെക്കുറിച്ചും അതേപോലെ സിഖ് കുടുംബങ്ങളെക്കുറിച്ചുമൊക്കെ പറയുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് നിരവധി പ്രതികരണങ്ങൾ നമ്മൾക്ക് പിന്നീട് ലഭിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ സിഖുകാരും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്, അവിടെ തദ്ദേശീയരായി എന്ന് പലർക്കും അത്ഭുതമായിരുന്നു. പലരും ഈ വാർത്തയെ തുടർന്നാണ് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് ഇങ്ങനെയൊരു ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും അഫ്ഗാനിസ്ഥാനിലെ സാന്നിധ്യത്തെക്കുറിച്ചും അവിടെ മറ്റ് മതസ്ഥരും ജീവിക്കുന്നു എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞത്. ശരിക്കും അഫ്ഗാനിസ്ഥാനെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൻ്റെ പൂർവ്വചരിത്രം അറിയാത്തതിൻ്റെ പ്രശ്നമോ ആണത്. അഫ്ഗാനിസ്ഥാനെ നമ്മൾ പലപ്പോഴും തുലനം ചെയ്യുന്നത് പാകിസ്ഥാനുമായിട്ടാണ്. പാകിസ്ഥാനെ പോലെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യമായിട്ടാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെയും കാണുന്നത്. പക്ഷേ സത്യം അതല്ല. പാകിസ്ഥാൻ ശരിക്കും ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടായ ഒരു രാജ്യമാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അങ്ങനെയായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്ന നഗരം, കാണ്ഡഹാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാബൂൾ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് കാണ്ഡഹാർ. ഈ കാണ്ഡഹാറാണ് മഹാഭാരതത്തിലെ ഗാന്ധാരം എന്നുപോലും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അത്ര പുരാതനമായ ഒരു ചരിത്രമുള്ള, ഒരു ഐതിഹ്യങ്ങളുള്ള, ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനാണ് ഇന്ന് മതഭ്രാന്തന്മാരായ, മതവെറിയന്മാരായ താലിബാൻ കൂട്ടം തച്ച് തകർക്കുന്നത്. ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ ഈ 90s തുടക്കം വരെ അഫ്ഗാനിസ്ഥാൻ ശരിക്കും സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമിയായിരുന്നു. വിദേശ സംസ്കാരത്തിന് പോലും വലിയ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഒരു കാലത്ത് പലരും പറയുമായിരുന്നു ഫാഷൻ്റെ തലസ്ഥാനം, ഈസ്റ്റിലെ ഫാഷൻ്റെ തലസ്ഥാനം ടെഹ്റാനും കാബൂളുമൊക്കെയാണ് എന്ന്. അതായത് പാരീസാണ് ഫാഷൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്നതെങ്കിൽ, ലോക തലസ്ഥാനമായി അറിയപ്പെടുന്നതെങ്കിൽ പാരീസിൽ ഇറങ്ങുന്ന ഫാഷൻ അത് ഏറെ നാളുകൾ വൈകാതെ തന്നെ ആ ഫാഷൻ ടെഹ്റാനിലും അതേപോലെ കാബൂളിലുമൊക്കെ ജനങ്ങൾ ധരിക്കുമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ അത് തികച്ചും അവിശ്വസനീയമായി തോന്നാം. കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നമ്മൾ കാണുമ്പോൾ നമ്മളേതോ മധ്യയുഗത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുക. ടെഹ്റാൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, വളരെ സ്വതന്ത്രമായ ഒരു സമൂഹമായിരുന്നു 90s തുടക്കം വരെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നത്. ഇറാനിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കൾ മാത്രമല്ല, സിഖുകാർ മാത്രമല്ല, ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളും ഒരു വലിയ വിഭാഗമായി തന്നെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. ബുദ്ധമതത്തിന് ഒരു വലിയ പാരമ്പര്യമുള്ള രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അങ്ങനെ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമിയായ, ഏറ്റവും ചരിത്ര പഴമയുള്ള ഒരു രാജ്യത്തെയാണ് ഇന്ന് താലിബാൻ കൂട്ടം തച്ച് തകർക്കുന്നത്. 90s തുടക്കത്തിൽ താലിബാൻ എത്തിയപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ വിധി മാറിമറിഞ്ഞതാണ്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഏറ്റവും വലിയ കൂട്ടക്കുരുതികളും അതേപോലെ സംസ്കാരങ്ങളുടെ, ചിഹ്നങ്ങളുടെ തകർക്കലുമാണ് താലിബാനെ സംബന്ധിച്ചിടത്തോളം അവർ മുഖമുദ്രയാക്കി എടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എല്ലാ സ്ഥലങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളും അതേപോലെ ബുദ്ധിസ്റ്റ് വിഹാരങ്ങളും ബുദ്ധപ്രതിമകളും ഒക്കെ തകർത്തുകൊണ്ടാണ് താലിബാൻ എല്ലായിടത്തും 20 മുമ്പ് മുന്നേറിയത്. അന്നത്തെ ആ ഒരു യുദ്ധത്തിൻ്റെ ഫലം ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അഫ്ഗാനിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളം തലപോയ ബുദ്ധപ്രതിമകളും ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. 1998 ഒരു വലിയ കൂട്ടക്കുരുതിയാണ് താലിബാൻ്റെ ക്രൂരതയെക്കുറിച്ച് ലോകം ശ്രദ്ധിക്കാൻ കാരണമായത്. ആ 98 മരിച്ചു വീണത് മതന്യൂനപക്ഷങ്ങളല്ല, മറിച്ച് ഷിയ മുസ്ലിങ്ങളാണ് എന്ന് മാത്രം. 98 മസാറെ ഷെറീഫ് പിടിച്ചെടുത്ത താലിബാൻ ആദ്യം ചെയ്തത്, മസാറെ ഷെറീഫിൽ അന്നുണ്ടായിരുന്നത് ഹസാരാസ് എന്ന് പറയുന്ന ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ്. അവരെ വീട് വീടാന്തരം കയറി ഇറങ്ങി അവിടെയൊക്കെ നടക്കാൻ സാധിക്കുന്ന എല്ലാ പുരുഷന്മാരെയും പുറത്ത് പിടിച്ചിറക്കി
സ്വന്തം കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്നുകൊണ്ടായിരുന്നു താലിബാന്റെ തുടക്കം. അങ്ങനെ ഏതാണ്ട് 2000 പുരുഷന്മാരാണ്, ഹസാര വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരാണ്, ഷിയ മുസ്ലിങ്ങളാണ് താലിബാന്റെ തോക്കിന് അന്ന് ഇരയായത്, ആ ഒരൊറ്റ നഗരത്തിൽ മാത്രം. അതിനുശേഷം ഇങ്ങോട്ട് താലിബാന്റെ പടയോട്ടത്തിനിടയിൽ 15,000 ഷിയ മുസ്ലിങ്ങളെ, ഈ ഹസാര വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ താലിബാൻ കൊന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം സുന്നി മുസ്ലിം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എല്ലാവരും ശത്രുക്കളാണ്. അത് ഹിന്ദു ആയാലും ഷിയ ആയാലും ബുദ്ധിസ്റ്റ് ആയാലും എല്ലാവരും ശത്രുക്കളാണ്, അവരെ വക വരുത്തേണ്ടതാണ്. അതാണ് അവരുടെ കൃത്യമായ പാഠവും പഠിപ്പിക്കലും. അതുകൊണ്ട് തന്നെ ഷിയ മുസ്ലിങ്ങളോടൊപ്പം ഹിന്ദുക്കളും അവിടെ കടുത്ത വർഗീയ വിദ്വേഷത്തിനും കടുത്ത ആക്രമണങ്ങൾക്കും പിന്നീട് ഇരയായി. ഹിന്ദുക്കളോട് അവർ ആദ്യം ആവശ്യപ്പെട്ടത് വിഗ്രഹാരാധന നിർത്തിവെക്കാനായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളും തച്ചുടയ്ക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പുറത്തിറങ്ങുന്ന ഹിന്ദു സ്ത്രീകളോട് മുസ്ലിം വേഷം ധരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഹിന്ദു പുരുഷന്മാരോട് മഞ്ഞ ബാഡ്ജ് ധരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് അവർ ചടിച്ചു. നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ചു. ആക്രമിച്ച ക്ഷേത്രങ്ങളിൽ ആരെങ്കിലും അത് തടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുടുംബത്തോടെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് താലിബാൻ പകരം വീട്ടിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് ക്ഷേത്രങ്ങൾ ആക്രമിച്ചാലും കണ്ടു നിൽക്കുകയല്ലാതെ പാവം ജനങ്ങൾക്ക് മറ്റു യാതൊരു വഴിയുമില്ലായിരുന്നു. ഇതുതന്നെയാണ് ബുദ്ധിസ്റ്റുകളോടെയും അവർ ചെയ്തത്. ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാൻ. അതിൽ നിന്ന് ഇസ്ലാം വന്ന ശേഷം പോലും ബുദ്ധവിഹാരങ്ങൾ അവിടെ നിലനിന്നു പോയിരുന്നു. പക്ഷേ അതിനെയും തകർക്കാൻ താലിബാൻ കയറി വന്നു. ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാന സ്തംഭമായിരുന്നു ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ. ചരിത്ര ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണത്. ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ ഒരിക്കലും താലിബാൻ തകർക്കുമെന്ന് ആരും വിചാരിച്ചില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ ഒരു വലിയ ടൂറിസ്റ്റ് ആകർഷണമായിരുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ദേശീയ ചിഹ്നം തന്നെയായിരുന്നു ബാമിയാൻ ബുദ്ധന്മാർ. പക്ഷേ അതും തകർക്കാൻ താലിബാന് യാതൊരു മടിയും ഉണ്ടായില്ല. ദിവസങ്ങളോളം ആ വിഗ്രഹങ്ങളിലേക്ക്, വലിയ ബുദ്ധപ്രതിമകളാണ്, ആ വിഗ്രഹങ്ങളിലേക്ക് വെടിയുണ്ടകൾ പായിച്ചു അതിനുശേഷം ബോംബ് വെച്ച് തകർക്കുകയും ചെയ്താണ് ബാമിയാൻ ബുദ്ധന്മാരോട് ഈ രോഷം താലിബാൻ ഭ്രാന്തന്മാർ തീർത്തത്. എന്ന് മാത്രമല്ല, അതിനുശേഷം അവിടെ പശുക്കളെയും മറ്റു മിണ്ടാപ്രാണികളെയും ബലി കൊടുത്തു താലിബാൻ കൂട്ടം എന്നും പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്കറിയില്ല. ലോകമെമ്പാടും ഉണ്ടാകുന്ന പ്രതിഷേധം, ബുദ്ധമത രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധം ഒന്നും താലിബാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് വേണം കാണാൻ. അങ്ങനെ ബാമിയാൻ ബുദ്ധൻ്റെ സ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്നത് വലിയ ഗർത്തങ്ങൾ മാത്രമാണ്. അവിടെ ബുദ്ധനില്ല, മറിച്ച് വലിയൊരു കുഴി, വലിയൊരു ഗർത്തം മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ ശരിക്കും അഫ്ഗാനിസ്ഥാൻ എന്ന ആധുനികതയുടെ എല്ലാ ചിഹ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു രാജ്യം പരാജയപ്പെട്ട നിമിഷമായിരുന്നു അത്. ഇങ്ങനെ താലിബാൻ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ താലിബാൻ്റെ ഭ്രാന്തൻ നയങ്ങളുടെ ഫലമായിട്ടാണ് അവിടെ നിന്ന് മതന്യൂനപക്ഷങ്ങളും ഷിയ മുസ്ലിങ്ങളും ഒക്കെ പലായനം ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും സിഖുകാരും ഒക്കെ ഉണ്ടായിരുന്ന ആ രാജ്യത്ത് അവരുടെ എണ്ണം ഇപ്പോൾ 100 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 1000 താഴെയായിട്ടൊക്കെ ചുരുങ്ങിയത് ഈ താലിബാൻ്റെ ഈ മതവെറി കാരണം മാത്രമാണ്. പറഞ്ഞു വന്നത്, ഇത്രയും പൈശാചികമായ രീതിയിൽ ജനങ്ങളെ കൈകാര്യം ചെയ്ത, അന്യമത വിശ്വാസികളെ കൈകാര്യം ചെയ്ത താലിബാനാണ് ഇപ്പോൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിൽ വരുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും താലിബാന്റെ ഈ തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ വീണ്ടും ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തന്നെയാണ്. താലിബാൻ മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പൈശാചികമായ രീതിയിൽ കൂടുതൽ വീറോടെയാണ് അവർ യുദ്ധക്കുതി ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് താലിബാനെക്കുറിച്ചാണ്, താലിബാൻ്റെ നയങ്ങളെക്കുറിച്ചാണ്, താലിബാൻ്റെ മതവെറിയെക്കുറിച്ചാണ്, താലിബാൻ്റെ ന്യൂനപക്ഷ വിരോധത്തെക്കുറിച്ചാണ്. പക്ഷേ ഇനിയും പറയാനുള്ളത് കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയുമാണ്. ഈ താലിബാനെയാണ്, ഈ ഭ്രാന്തൻ കൂട്ടത്തെയാണ് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ, പ്രത്യേകിച്ച് ഒരു ദിനപത്രമെങ്കിലും താലിബാൻ പോരാളികളെന്ന് ആവർത്തിച്ച് വിശേഷിപ്പിച്ചത്. അവരെയാണ് വിസ്മയമാണവർ എന്ന് തലക്കെട്ട് എഴുതിയത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അന്യമത വിദ്വേഷവും വർഗീയ വെറിയും നിറച്ച
താലിബാനിസം ഉള്ളിൽ സൂക്ഷിക്കുന്ന പറ്റുന്ന ഒരു സന്ദർഭത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ മനസ്സ് തന്നെയാണ് ഈ തലക്കെട്ട് എഴുതിയവർക്കും അത് പ്രസിദ്ധീകരിച്ചവർക്കും. ഇവരൊക്കെ മതനിരപേക്ഷതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും കാവലാളായി അതിൻ്റെ വേഷം കെട്ടുമായി കേരളത്തിലെ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥ മതനിരപേക്ഷതയെക്കുറിച്ചും അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ നമ്മൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്ന ആശയങ്ങളും ഭാരതത്തിൻ്റെ സ്വന്തം സംസ്കാരവും എത്ര അപകടം പിടിച്ച നൂൽപാലത്തിലൂടെയാണ് ഈ ഭ്രാന്തന്മാർക്കിടയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മളെ തിരിച്ചറിയാൻ ഒരുപക്ഷെ താലിബാൻ്റെ ഈ ചരിത്രം സഹായകമാകും. നമസ്കാരം.